നമസ്കാരം പഞ്ചാബ് തിരഞ്ഞെടുപ്പിൽ ഇത്തവണ കോൺഗ്രസിന്റെ മുഖമാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നവജ്യോത് സിംഗ് സിദ്ധു എന്നാൽ ഹൈക്കമാൻഡ് ഇതിനെ പൊളിച്ച് അടുക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പഞ്ചാബിൽ രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടപ്രകാരമാണ് കാരണം പഞ്ചാബിൽ രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ചരൺജിത് സിംഗ് ചെന്നിക്കുള്ള രാഷ്ട്രീയ വിജയം കൂടിയാണിത് കോൺഗ്രസ് ചെന്നിയെയും ഇത്തവണ ഉയർത്തി കാണിക്കുന്നില്ല പകരം വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ചന്നിക്കും സിദ്ധുവിനും പരസ്പരം കടുത്ത പോരാട്ടങ്ങൾ നടത്താൻ ഈ നീക്കം സഹായകരമാകുമെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ ഒരേ സമയം ഗുണവും അപകടവും ഇതിലുണ്ട് സിദ്ധു പാർട്ടിയുടെ മുഖമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ലഭിച്ചതോടെ പഞ്ചാബിലാകെ കോൺഗ്രസ് എന്നാൽ താനാണെന്നും സിദ്ധു കരുതിയിരുന്നു സ്വന്തമായി താൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന സൂചനകളും സിദ്ധു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സിദ്ധുവിനെ ഉയർത്തി കാണിക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുപ്പിൽ വേണ്ടെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കൂട്ടായ നേതൃത്വത്തോടെ പഞ്ചാബിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് സിദ്ധുവിന്റെ പ്രതീക്ഷകളെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ ബുദ്ധിപരമായ നീക്കമാണ് നടത്തിയത് ചരൺജിത് സിംഗ് ചന്നിക്ക് സർക്കാരിൽ നല്ല സ്വാധീനമുണ്ട് സിദ്ധുവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ അതോടെ ചെന്നി അങ്ങനെ സംഭവിച്ചാൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് വോട്ട് ചോരും ഇനി ഇപ്പോൾ ചന്നിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാകും പാർട്ടിയിൽ പിടിയുള്ള നേതാവാണ് സിദ്ധു അദ്ദേഹം കോൺഗ്രസിന്റെ കാലുവാരുമെന്നത് വാരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോഴും കോൺഗ്രസിന്റെ തോൽവി ഉറപ്പ് തന്നെയായിരിക്കും ഇതിപ്പോ രണ്ടുപേരും കോൺഗ്രസ് ജയിക്കാനായി ആഞ്ഞു പ്രവർത്തിക്കും കൂടുതൽ എം എൽ എ മാരുടെ പിന്തുണയുള്ളവൻ മുഖ്യമന്ത്രിയാകും പക്ഷെ അതിനു മുമ്പ് കോൺഗ്രസ് വീണ്ടും പഞ്ചാബിൽ ഭരണം നിലനിർത്തേണ്ടതുണ്ട് പഞ്ചാബിലെ പല വിഭാഗങ്ങളെ ഒന്നിച്ചു നിർത്താൻ രാഹുലിന്റെ നീക്കത്തിനും സാധിക്കും ദളിതകളെ മാത്രം പ്രീണിപ്പിക്കാൻ നോക്കുന്നുവെന്ന പരാതിയും ഇതോടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ സിദ്ധുവിന്റെ ജാട്ട് ഹിന്ദു നേതാവായിട്ടാണ് അവതരിപ്പിക്കുക ചരൺജിത് സിംഗ് ചെന്നിയെ ദളിത് മുഖമായും സുനിൽ ശേഖറിനെ ഹിന്ദുമുഖമായും തിരഞ്ഞെടുപ്പിൽ ഉയർത്തുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ചെന്നിയെ മുഖ്യമന്ത്രിയാക്കുന്നതിനോട് വിയോജിച്ച വ്യക്തിയാണ് സിദ്ധു എന്നാൽ സിദ്ധുവിന്റെ കീഴിൽ ടീം എന്ന കാര്യം കോൺഗ്രസ്സിന് മിസ്സായി തുടങ്ങിയിട്ടുണ്ട് ഞാനിത് ചെയ്തു ഇനി ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്നൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയെ പറ്റി അദ്ദേഹം മുന്നിൽ കാണുന്നേയില്ല മുഖ്യമന്ത്രി സ്ഥാനം മാത്രമാണ് സിദ്ധുവിന് വേണ്ടതെന്ന് ഹൈക്കമാൻഡിന് പരാതിയിലുണ്ട് സിദ്ധു പരസ്യമായി അശ്വിനി ഷെഗാടി നവതേജ് ചീമ എന്നിവരായിരിക്കും സ്ഥാനാർത്ഥികളെന്ന് പ്രഖ്യാപിച്ചതും ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് സുൽത്താൻപൂർ ലോധി ബഡാല എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഹൈക്കമാൻഡിനോട് ചോദിക്കുക പോലും ചെയ്യാതെ പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി മുമ്പാണ് ഇത്തരം കാര്യങ്ങൾ സിദ്ധുവിൽ നിന്നും ഉണ്ടായത് സിദ്ധുവിനെ ഒന്ന് നിയന്ത്രിക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കേണ്ട എന്ന് തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് കാദിയാനിൽ നിന്ന് ഫത്തേ ജംഗ് ബജ്വയുടെ സ്ഥാനാർത്ഥിത്വവും സിദ്ധു ഒറ്റയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ബജ്വ ചൊവ്വാഴ്ച ബി ജെ പിയിൽ ചേരുകയും ചെയ്തു എന്നാൽ സിദ്ധു മാത്രമല്ല ചെന്നൈയിൽ ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് തമ്മിൽ തല്ലു ഒഴിവാക്കാൻ ഹൈക്കമാൻഡ് കണ്ടെത്തിയ മാർഗത്തെ പൊളിക്കാനും ഇവർ ശ്രമം തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് പല നേതാക്കളും ടിക്കറ്റ് ഓഫർ ചെയ്ത് കൂടെ നിർത്താനാണ് ശ്രമം തമ്മിലടി പാർട്ടിയെ പഞ്ചാബിൽ ദുർബലമാക്കിയിട്ടുണ്ട് അതേസമയം ഇത്തവണ രാജ്യം ഏറെ ഉറ്റുനോക്കുന്ന നിയമസഭാ ഒന്നാണ് പഞ്ചാബിലേത് മുൻ മുഖ്യമന്ത്രി അമരേന്ദ്ര സിംഗിന്റെ കോൺഗ്രസ് വിട്ടുപോകലും കർഷക സമരവുമെല്ലാം പഞ്ചാബിലെ നിയമസഭാ ശ്രദ്ധേയമാക്കുന്നുണ്ട് ഇത്തവണ അധികാരം നിലനിർത്തുമെന്ന അവകാശവാദം കോൺഗ്രസ് ഉയർത്തുന്നുണ്ടെങ്കിലും ബി ജെ പിയുമായി സഖ്യം ചേർന്ന് പ്രവർത്തിക്കാൻ അമരീന്ദർ സിംഗിന്റെ പാർട്ടി തീരുമാനിച്ചതോടെ വലിയ പ്രതിസന്ധിയായിരിക്കും കോൺഗ്രസ് ഇനിയിവിടെ നേരിടേണ്ടി വരിക tanto menos